നിയമസഭയിൽ അഴിമതി വിരുദ്ധ ക്ലാസ് എടുക്കുന്നതിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഗംഭീരനാണ്. കക്കാൻ പഠിക്കുമ്പോൾ നിൽക്കാൻ പഠിക്കണം. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1974 ഏപ്രിൽ 3 നിയമസഭയിൽ മരാമത്ത് മന്ത്രി ടി കെ ദിവാകരന് നൽകിയ ഉപദേശമാണിത്. 1974-75 ബജറ്റ് ചർച്ചയിൽ മരാമത്ത് വകുപ്പിന്റെ ധനാഭ്യർത്ഥനയെ എതിർത്ത് സംസാരിക്കുമ്പോഴാണ് പിണറായി വക ഉപദേശം ഉണ്ടായത്. ഒരു പാലത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ട മന്ത്രി ദിവാകരൻ ആർബിട്രേറ്ററായി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആർ ശങ്കരനാരായണ അയ്യരെയാണ് നിശ്ചയിച്ചത്. ഇതാണ് പിണറായിയെ ചൊടിപ്പിച്ചത്. ജഡ്ജിയെ വാടക ചരക്ക എന്നാണ് പിണറായി വിശേഷിപ്പിച്ചത്. പിണറായിയുടെ നിയമസഭാ പ്രസംഗം ഇങ്ങനെയാണ്: മന്ത്രി ദിവാകരൻ വളരെ കഴിവും പ്രാഗൽഭ്യമുള്ള മന്ത്രിയാണ്. എന്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കക്കാൻ പഠിക്കുമ്പോൾ നിൽക്കാൻ പഠിക്കണം. ഇതാ അക്ഷരാർത്ഥത്തിൽ ദിവാകരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ശരിയായിരിക്കും. നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ പറയുന്ന ഒരു വാടക ചരക്കായി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആർ ശങ്കരനാരായണ അയ്യരെയാണ് കിട്ടിയത്. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ആർബിട്രേറ്ററായി നിശ്ചയിക്കുക ചീഫ് എഞ്ചിനീയറെയാണ്. കരാർ പ്രകാരം ചീഫ് എഞ്ചിനീയറാണ് ആർബിട്രേറ്ററായി വരേണ്ടത്. ഉപചാപകങ്ങളും പ്രത്യേക താല്പര്യങ്ങളുമാണ് ഇതിന് പിന്നിൽ. പിണറായിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും ഖണ്ഡിക്കാൻ മന്ത്രി ദിവാകരന് ആയി എന്ന നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നു. ചീഫ് എഞ്ചിനീയർ ഈ കാര്യത്തിൽ ഒരഭിപ്രായം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആർബിട്രേറ്ററിന് വിടുന്നത് യുക്തിപൂർവം അല്ല എന്ന് തോന്നി. നിയമപരമായ തടസ്സം ഇല്ല എങ്കിൽ ആർബിട്രേഷന് വിടണമെന്ന് മറ്റൊരു കേസിലെ കീഴ്വഴക്കം ചൂണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നായിരുന്നു മന്ത്രി ദിവാകരന്റെ മറുപടി. അതേ പിണറായി വിജയൻ ലാവ്ലിൻ കേസ് പ്രതിയായി എന്നതാ ചരിത്രം. 35 തവണയാണ് സുപ്രീം കോടതി ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, ഡാറ്റ കച്ചവടം, ക്യാമറ അഴിമതി, ലൈഫ് മിഷൻ തട്ടിപ്പ് തുടങ്ങിയ നിരവധി അഴിമതി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷം ആരോപിച്ചത്. കേന്ദ്ര ഏജൻസികൾ പിണറായിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറെ പൊക്കി അറസ്റ്റ് ചെയ്ത ജയിലിലടച്ചെങ്കിലും പിന്നീട് അന്വേഷണം വഴിമുട്ടി. കേന്ദ്രവുമായി പിണറായി ഒത്തുതീർപ്പ് നടത്തിയതാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. മകൾ വീണ വിജയനെതിരെ മാസപ്പടി ആരോപണം ഉയർന്നു. വീണ വിജയന്റെ IGSD തട്ടിപ്പ് പരാതിയിൽ ഒരു മാസമായിട്ടും അന്വേഷണ റിപ്പോർട്ട് പോലും ആയില്ല. കക്കാൻ പഠിക്കുമ്പോൾ നിൽക്കാൻ പഠിക്കണമെന്ന പിണറായിയുടെ 1974 പ്രസംഗത്തിന്റെ പ്രസക്തി അടിവരയിടുന്ന സംഭവങ്ങളാണ് നാട്ടിൽ നടക്കുന്നത് എന്ന ചുരുക്കം.